വീണ വിജയന്റെ മാസപ്പടി വിവാദം കൂടുതൽ ആളിക്കത്തുമ്പോൾ എങ്ങനെയും വിഷയത്തിൽ നിന്നും തലയൂരാൻ ശ്രമിക്കുകയാണ് CPM. എം വി ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കൾ എത്ര കണ്ട് അങ്ങ് ന്യായീകരിക്കാൻ ശ്രമിച്ചിട്ടും മാസപ്പടി വിവാദത്തിൽ CPM കുരുക്ക് മുറുകുന്നതല്ലാതെ വിഷയത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ മാത്രം പാർട്ടിക്കോ മുഖ്യനോ സാധിക്കുന്നില്ല. ലോക്സഭാ ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് CPM നേതാക്കളെയും ബന്ധുക്കളെയും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള കേന്ദ്രത്തിന്റെ കളിയാണൊക്കെയുമെന്ന് CPM പറഞ്ഞു വെക്കുമ്പോഴും പുറത്തുവരുന്ന തെളിവുകളെല്ലാം CPM വാദങ്ങളെല്ലാം കഴമ്പില്ലാത്തതാണെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ്. ശശിധരൻ കർത്തയുടെ CMRലുമായി നടത്തിയ ഇടപാടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമ്പോൾ CPM ശരിക്കും വെട്ടിലാവുകയാണ്. ഇതിനിടെയാണ് എക്സാലോജി കമ്പനിയിലെ ക്രമക്കേടുകളുടെ വിവരങ്ങളും പുറത്തുവരുന്നത്. കമ്പനി നിയമം ലംഘിച്ചതിന് മുഖ്യമന്ത്രിയുടെ മകൾ T. Veenaക്കും അവരുടെ കമ്പനി എക്സാലോജിക് സൊല്യൂഷൻസ് ലിമിറ്റഡിനും കർണാടകയിലെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് പിഴ ചുമത്തിയതിന്റെ രേഖകളും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. കമ്പനി നിയമപ്രകാരം രജിസ്റ്റേർഡ് ഓഫീസ് പ്രവർത്തിപ്പിച്ചില്ലെന്നും ROCE അറിയിക്കാതെ കമ്പനിയുടെ ആസ്ഥാനം മാറ്റിയെന്നും കാണിച്ചാണ് 2021 ഫെബ്രുവരിയിൽ 200,000 രൂപ പിഴയിട്ടത്. വീണയും കമ്പനിയും 1,00,000 രൂപ വീതം അടയ്ക്കാനായിരുന്നു ഉത്തരവ്. രജിസ്ട്രേർഡ് ഓഫീസ് മാറ്റിയാൽ 30 ദിവസത്തിനകം ROCE അറിയിക്കണമെന്നാണ് നിയമം. നിക്ഷേപകരിൽ ഒരാൾ കമ്പനിയുടെ വിലാസത്തിൽ ബന്ധപ്പെട്ടപ്പോഴാണ് ഓഫീസ് മാറ്റിയ വിവരം അറിഞ്ഞത്. ഇയാളുടെ പരാതിയിലാണ് ROCE അന്വേഷണം നടത്തിയത്. കോവിഡ് പ്രതിസന്ധിയാണ് വീണ കാരണമായി ബോധിപ്പിച്ചത്. അതേസമയം എക്സാലോജിക്കിനെതിരെ നിർണായക റിപ്പോർട്ടുമായി രജിസ്ട്രാർ ഓഫ് കമ്പനീസും രംഗത്തെത്തിയിരുന്നു. CMRLൽ നിന്ന് പണം വാങ്ങിയത് സേവനത്തിനാണെന്ന് തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കാൻ എക്സാലോജിക്കിനായില്ല. കമ്പനീസ് ആക്ട് സെക്ഷൻ 188 ലംഘനം നടന്നതായും ROCE റിപ്പോർട്ടിൽ പറയുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശദീകരണങ്ങൾക്ക് വിരുദ്ധമാണ് ഇപ്പോൾ പുറത്തുവരുന്ന രേഖകൾ തെളിയിക്കുന്നത്. എക്സാലോജിക്കിന്റെ ഭാഗം കേൾക്കാതെയാണ് ഇന്ററിംഗ് സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവിട്ടതെന്നായിരുന്നു തുടക്കം മുതൽ മുഖ്യമന്ത്രിയുടെയും CPM പ്രധാന വാദം. എന്നാൽ ROCE വിശദാംശങ്ങൾ തേടിയിട്ടും എക്സാലോജിക്കിന് ഒരു രേഖ പോലും ഹാജരാക്കാനായില്ലെന്നതാണ് ബംഗളൂരു ROCE റിപ്പോർട്ടിൽ നിന്നും വ്യക്തമാകുന്നത്. ED CBI അന്വേഷണം പോകാനുള്ള സാധ്യതയും ഇവിടെയുണ്ട്. രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണെന്ന വാദം ഇവിടെ വിലപ്പോകില്ല. ഇതിന് കാരണം CMRLൽ സർക്കാർ കമ്പനിയായ KSIDക്കുള്ള ഓഹരിയാണ്. അതുകൊണ്ട് തന്നെ ഖജനാവുമായി ബന്ധപ്പെട്ടതാണ് ഈ വിഷയമെല്ലാം. സെക്ഷൻ 447, സെക്ഷൻ 448 എന്നീ വകുപ്പുകൾ ചുമത്തി എക്സാലോജിക്കിനെതിരെ നടപടിയെടുക്കാമെന്നും ബംഗളൂരു ROCE റിപ്പോർട്ടിൽ പറയുന്നു. അടിമുടി ദുരൂഹ ഇടപാടുകളാണ് നടന്നതെന്നാണ് റിപ്പോർട്ടിലുള്ളത്. സോഫ്റ്റ്വെയർ സർവീസ് ആവശ്യപ്പെട്ട് CMRL പരസ്യം നൽകിയതിന്റെയോ ഇടപാടിന് മുമ്പോ ശേഷമോ CMRLലോ എക്സാലോജിക്കോ നടത്തിയ ആശയവിനിമയത്തിന് രേഖകൾ സമർപ്പിച്ചിട്ടില്ലെന്നാണ് ബംഗളൂരു രജിസ്ട്രാർ ഓഫ് കമ്പനീസ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തുന്നത്. കരാർ പോലും എക്സാലോജിക്കിനോ CMRLനോ ഹാജരാക്കാനായില്ലെന്നും റിപ്പോർട്ടിലുണ്ട്. കിട്ടിയ പണത്തിന് GST അടച്ചിട്ടുണ്ടെന്ന് മാത്രമാണ് ബംഗളൂരു ROCE നൽകിയ മറുപടിയിൽ എക്സാലോജിക്ക് ആകെ വിശദീകരിക്കുന്നത്. എന്തിനു പണം കിട്ടിയെന്നതിന് ഒരു തെളിവും എക്സാലോജിക്ക് ഹാജരാക്കിയിട്ടില്ലെന്നതാണ് ROCE കണ്ടെത്തൽ. കമ്പനീസ് ആക്ട് 2013 പ്രകാരം കമ്പനികാര്യ ഇടപാടുകളിൽ തട്ടിപ്പ് നടത്തുന്നതിനെതിരെയുള്ള സെക്ഷൻ 447, രേഖകളിൽ കൃത്രിമത്വം കാണിച്ചതിനെതിരെയുള്ള സെക്ഷൻ 448 എന്നീ വകുപ്പുകൾ പ്രകാരം എക്സാലോജിക്കിനെതിരെ നടപടിയെടുക്കാമെന്നാണ് ബംഗളൂരു ROCE പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലുള്ളത്. തടവും പിഴശിക്ഷയും കിട്ടാവുന്ന വകുപ്പുകളാണിത്. അതുകൊണ്ട് പിണറായിയും സഖാക്കളും എത്ര കണ്ടങ്ങ് വെളുപ്പിക്കാൻ ശ്രമിച്ചിട്ടും വീണ്ടും വീണ്ടും എല്ലാം കറങ്ങിത്തിരിഞ്ഞ് പിണറായിക്കും വീണയ്ക്കും LDF സർക്കാരിന് മുകളിലേക്ക് വരികയാണ്. അന്വേഷണം പുരോഗമിക്കുന്നതോടെ ഇനി ന്യായീകരിക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയിലേക്കാകും കാര്യങ്ങളുടെ പോക്കെന്നതിൽ ഇപ്പോൾ തന്നെ ഏകദേശം തീരുമാനമായി.